ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ഈവനിങ് ആണോ അറിയില്ല എന്തായാലും നോക്കാം നമ്മുടെ പബ്ലിക് എക്സാം മലയാളം പരീക്ഷ അടുത്ത് എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും കുറഞ്ഞ ചെറിയ ചെറിയ വീഡിയോസിലൂടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഓരോ വീഡിയോയിലൂടെ പഠിച്ച് അങ്ങോട്ട് പോവാം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചെയ്യുന്ന വീഡിയോസാണ് ഇനി കുറച്ച് സമയം വരാൻ പോകുന്നത് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരുപാട് സമയം കളയുന്നില്ല മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ആറുമാർക്കിൻ്റെ അല്ലെങ്കിൽ നാലു മാർക്കിൻ്റെ അല്ലെങ്കിൽ എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗത്തുനിന്ന് ആറ് മാർക്കിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു പരിചയപ്പെടുന്നു പഠിക്കുന്നു ഓക്കെ ചോദ്യം ഇതാണ് മാജിക്കൽ റിയലിസം മാജിക്കൽ റിയലിസം എന്ന രചനാ രചനാസങ്കേതം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ പ്രമേയ ആവിഷ്കാരത്തിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക മാജിക്കൽ റിയലിസം എന്ന രചനാ രചനാസങ്കേതം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ പ്രമേയ ആവിഷ്കാരത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശദീകരിക്കുക എന്ന ചോദ്യം ആറു മാർക്കിന് വന്നാൽ ഉത്തരം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ രൂപപ്പെടുകയും ലോകമെമ്പാടും പ്രചാരം നേടുകയും ചെയ്ത രചനാ സങ്കേതമാണ് മാജിക്കൽ റിയലിസം അഥവാ മാന്ത്രിക യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നോബൽ സമ്മാനം നേടിയ ഗബ്രിയേൽ ഗാർസ്യ മാർക്കസിൻ്റെ രചനകളാണ് മാജിക്കൽ റിയലിസത്തിന്റെ വിശ്വ വ്യാപക പ്രചാരത്തിന് മുഖ്യ കാരണമായത് പ്രമേയം യാഥാർത്ഥ്യമായിരിക്കുകയും അതിൻ്റെ അവതരണം മാന്ത്രികമായിരിക്കുകയും ചെയ്യുക എന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ സവിശേഷത ഓർമ്മയിൽ വയ്ക്കുക പ്രമേയം യാഥാർത്ഥ്യമായിരിക്കുകയും അതിൻ്റെ അവതരണം മാന്ത്രികമായിരിക്കുകയും ചെയ്യുക എന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ സവിശേഷത ഒരു യഥാർത്ഥ വിഷയത്തെ യാന്ത്രികമായ അന്തരീക്ഷത്തിൽ മാന്ത്രിക രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നർത്ഥം ഒരു യഥാർത്ഥ വിഷയത്തെ മാന്ത്രികമായ അന്തരീക്ഷത്തിൽ മാന്ത്രിക രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നർത്ഥം ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് ഗാബോയുടെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം എന്ന രചന സങ്കേതമാണ് കൊളംബിയയിലെ കാജിനെ എന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് സ്പെയിനിലെ മാഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിലേക്ക് കുടിയേറേണ്ടി വന്ന ടോട്ടോ ജോവൽ എന്നീ കൊച്ചുകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അത് മറികടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിലെ പ്രമേയം കാജിനയിലെ കടലോരവും കളിയിടങ്ങളും നഷ്ടപ്പെട്ട് മാഡ്രിഡിലെ കുടുസ് ഫ്ളാറ്റിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്ന കുട്ടികൾ ആ മുറിയിൽ ഭാവനയിലൂടെ കാജിനെ പുനഃസൃഷ്ടിക്കുന്നു ഇവിടെയാണ് കഥയിൽ മാന്ത്രികത ഉപയോഗിക്കുന്നത് ബൾബ് തുറന്നു വിട്ട് മുറിയിൽ പ്രകാശം തളം കെട്ടി നിർത്തുന്നതും അവർ പ്രകാശജലത്തിൽ വള്ളം തുഴയുന്നതും മുങ്ങൽ വസ്ത്രങ്ങൾ അടിഞ്ഞ് മുങ്ങി തപ്പുന്നതും ബോട്ടപകടം ഉണ്ടാവുന്നതുമെല്ലാം അവരുടെ ഭാവന സഞ്ചാരങ്ങളാണ് ബൾബ് തുറന്നു വിട്ട് മുറിയിൽ പ്രകാശം തളം കെട്ടി നിർത്തുന്നതും അവർ പ്രകാശജലത്തിൽ വള്ളം തുഴയുന്നതും മുങ്ങൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുങ്ങി തപ്പുന്നതും ബോട്ടപകടം ഉണ്ടാവുന്നതുമെല്ലാം അവരുടെ ഭാവന സഞ്ചാരങ്ങളാണ് അസംഭവ്യം എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് യാഥാർത്ഥ്യം പോലെ ആസ്വദിക്കാനാവുന്നു ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പ്രമേയത്തിന് കൂടുതൽ മിഴുവും ആസ്വാദ്യതയും കിട്ടുന്നു എന്നതാണ് മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം ഈ കഥയിൽ സ്വീകരിച്ചതിൻ്റെ മെച്ചമെന്ന് പറയുന്നത് ഓക്കെ മക്കളെ സെറ്റാണല്ലോ ഒറ്റത്തവണ കൂടി നമുക്ക് കേൾക്കാം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ രൂപപ്പെടുകയും ലോകമെമ്പാടും പ്രചാരം നേടുകയും ചെയ്ത രചനാ സങ്കേതമാണ് മാജിക്കൽ റിയലിസം അഥവാ മാന്ത്രിക യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നോബൽ സമ്മാനം നേടിയ ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ രചനകളാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ വിശ്വവ്യാപക പ്രചാരത്തിന് മുഖ്യ കാരണമായത് പ്രമേയം യാഥാർത്ഥ്യമായിരിക്കുകയും അതിൻ്റെ അവതരണം മാന്ത്രികമായിരിക്കുകയും ചെയ്യുക എന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ സവിശേഷത ഇതൊരു യഥാർത്ഥ വിഷയത്തെ മാന്ത്രികമായ അന്തരീക്ഷത്തിൽ മാന്ത്രിക രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നർത്ഥം പ്രമേയം യാഥാർത്ഥ്യമായിരിക്കുകയും അതിൻ്റെ അവതരണം മാന്ത്രികമായിരിക്കുകയും ചെയ്യുക എന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ സവിശേഷത ഓക്കെ ഗാബോയുടെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം എന്ന രചന സങ്കേതമാണ് കൊളംബിയയിലെ കാഡ്ജിനെ എന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് സ്പെയിനിലെ മാഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിലേക്ക് കുടിയേറേണ്ടി വന്ന ടോട്ടോ ജോവൽ എന്നീ കൊച്ചുകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അത് മറികടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിലെ പ്രമേയം കാറ്റിനയിലെ കടലോരവും കളിയിടങ്ങളും നഷ്ടപ്പെട്ട് മാഡ്രിഡിലെ കുടുസ് ഫ്ളാറ്റിലേക്ക് ഒതുങ്ങി കൂടേണ്ടി വന്ന കുട്ടികൾ ആ മുറിയിൽ ഭാവനയിലൂടെ കാറ്റിനെ പുനഃസൃഷ്ടിക്കുന്നു ഇവിടെയാണ് കഥയിൽ മാന്ത്രികത ഉപയോഗിക്കുന്നത് എന്ത് മാന്ത്രികത ബൾബ് തുറന്നു വിട്ട് മുറിയിൽ പ്രകാശം തളം കെട്ടി നിർത്തുന്നതും അവർ പ്രകാശജലത്തിൽ വള്ളം തുഴയുന്നതും മുങ്ങൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുങ്ങി തപ്പുന്നതും ബോട്ടപകടം ഉണ്ടാവുന്നതുമെല്ലാം അവരുടെ ഭാവന സഞ്ചാരങ്ങളാണ് ബൾബ് തുറന്നു വിട്ട് മുറിയിൽ പ്രകാശം തളം കെട്ടി നിർത്തുന്നതും അവർ പ്രകാശജലത്തിൽ വള്ളം തുഴയുന്നതും മുങ്ങൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുങ്ങി തപ്പുന്നതും ബോട്ടപകടം ഉണ്ടാവുന്നതുമെല്ലാം അവരുടെ ഭാവന സഞ്ചാരങ്ങളാണ് അസംഭവ്യം എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് യാഥാർത്ഥ്യം പോലെ ആസ്വദിക്കാനാവുന്നു ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പ്രമേയത്തിന് കൂടുതൽ മിഴുവും ആസ്വാദ്യതയും കിട്ടുന്നു എന്നതാണ് മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതം ഈ കഥയിൽ സ്വീകരിച്ചതിൻ്റെ മെച്ചം ഓക്കെ മക്കളെ ആറ് മാർക്കിന് ഈ പാഠഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരം നമ്മൾ കൃത്യമായിട്ട് എഴുതിക്കൊള്ളുക ഓക്കെ താങ്ക്